ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജുറാത്തിലെ 1-ാമത്തെ വചനത്തെക്കുറിച്ച് അല്പം വിശകലനം ചെയ്ത് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ആയത്ത് ഇങ്ങനെയാണ്: يا ايها الذين امنوا لا تقدموا بين يدي الله ورسوله واتقوا الله ان الله سميع عليم. അതിന്റെ അർത്ഥം: يا ايها الذين امنوا, സത്യവിശ്വാസികളെ, لا تقدموا, നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്, بين يدي الله, അല്ലാഹുവിന്റെ മുമ്പിൽ, ഇപ്പോൾ റസൂലിഹി അവൻ്റെ ദൂതൻ്റെയും, പൊത്തക്കുള്ള, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സമീഉൻ അലീം, കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുകയും ഇടയ്ക്കിടെ ആ അഭിസംബോധന ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. ഇവിടെ പറയുന്നത്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധി ലഭിക്കുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ അത് അറിയുന്നതിന് മുമ്പായി, തൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സത്യവിശ്വാസികൾക്ക് ഒട്ടും ഭൂഷണമല്ല ആവാത്ത ഒരു കാര്യമാണ്. അത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും കാണിക്കുന്ന ഒരു അവിവേകവും അനാദരവുമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായി വിധി പറഞ്ഞിട്ടില്ലാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് കൃത്യമായി നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അവ വെച്ചുകൊണ്ട് അയാളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ആഴത്തിൽ പഠിച്ചുകൊണ്ടൊരു വിധിയിലേക്ക് എത്തുന്നത് പഥ്യമായ ഒരു സംഗതിയാണ്. യമനിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മതകാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി മുആദ് ഇബ്നു ജബൽ അള്ളാഹുവിനെ അയക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മുആദേ, ഒരു കാര്യത്തിൽ വിധി ആവശ്യമായാൽ നീ എങ്ങനെയാണത് കണ്ടെത്തുക? അതിന് അള്ളാഹുവിൻ്റെ മുആദിബ്നു ജബൽ പറയുന്നത്, അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് ഞാൻ അവർക്ക് വിധി പറഞ്ഞു കൊടുക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതിൽ കണ്ടില്ലെങ്കിലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൽ നിന്ന് ഞാൻ അവർക്ക് വിധി പറഞ്ഞു കൊടുക്കും, അതിൽ നിന്നും നിനക്ക് വ്യക്തമായില്ലെങ്കിലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ആവർത്തിച്ചപ്പോൾ, എങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ആലോചിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഈ ആഴത്തിലുള്ള ഗവേഷണത്തെയാണ് ഇജ്തിഹാദ് എന്ന് സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതന്, അള്ളാഹുവിൻ്റെ ദൂതന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആലോചിക്കാനുള്ള അറിവ് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി അതിനോട് പ്രതികരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കേവല അഭിപ്രായത്തിന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിയേക്കാൾ ഒരിക്കലും പ്രാമുഖ്യം നൽകാൻ നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് ലാ തുക്കദ്ദിമു, നിങ്ങൾ കവച്ചു വെക്കരുത്, മുൻകടന്ന് പ്രവർത്തിക്കരുത് എന്നൊക്കെ അർത്ഥമുള്ള പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ സൂറത്തിൽ 36-ാമത്തെ വചനത്തിൽ ഇക്കാര്യം ഒന്നുകിൽ കൂടി ഖണ്ഡിതമായി പറയുന്നുണ്ട്. ഒരു പ്രശ്നത്തിൽ അള്ളാഹും റസൂലും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസികൾക്ക് മറ്റൊരു തീരുമാനം ഉണ്ടായിക്കൂടാ എന്നാണ് ഖണ്ഡിതമായി അതിൽ പറയുന്നത്. നമ്മൾ സാധാരണ പറയുക, അല്ലെങ്കിൽ ചില സാധാരണ പറയാറുള്ളത് പോലെ, ഇന്ന പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നേതാവ് അങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് ബുദ്ധിയിൽ ആലോചിച്ചിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത് എന്നൊന്നുമുള്ളൊരു നിലപാടിലേക്ക് നമുക്ക് പോയി കൂടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റുമകനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ
കല്യാണം കഴിച്ചത് നബിയുടെ അമ്മായുടെ മകളായ സൈനബിനെയായിരുന്നു. സൈനബിന് ആദ്യത്തിൽ താൻ ഉന്നത കുലജാതയാണെന്നും ഭർത്താവ് എനിക്ക് പോരാമെന്നുള്ളൊക്കെ തോന്നലുണ്ടായിരുന്നെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിക്ക് അവർ വഴങ്ങുകയും പിന്നീട് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കാലക്രമത്തിൽ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുകയും മൊഴിയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ, വിവാഹമോചനത്തിലേക്കെത്തിയപ്പോൾ അള്ളാഹു റസൂലിനോട് കൽപ്പിക്കുകയാണ് സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്യണമെന്ന്. പോറ്റുമക്കളെ സ്വന്തം മക്കളുമായി കരുതിയിരുന്ന ഗണിച്ചിരുന്ന ആ കാലത്ത് സെയ്ദിൻ്റെ ഭാര്യയെ, പോറ്റുമകനായിരുന്ന സെയ്ദിൻ്റെ ഭാര്യയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് അന്ന് പുറത്തു പറയാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവതരിപ്പിച്ച് എന്തെങ്കിലും മറച്ചു വെക്കുമായിരുന്നെങ്കിൽ ഈ ആയത്ത് മറച്ചു വെക്കുമായിരുന്നു എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കൃത്യമായ വിധി വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിച്ചു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു മതവിഷയം നമ്മുടെ മുമ്പിൽ വന്നാൽ ഒന്നാമതായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നോക്കുക, രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് നോക്കുക. അങ്ങനെയുള്ളൊരു ക്രമപ്രവൃത്തമായ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അത് സ്വീകരിച്ചു കൊണ്ടുള്ളൊരു നിലപാടാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.